എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എല്ലാവർക്കും അറിയാം. കൊറോണ വൈറസിൻ്റെ ഭീതി കാരണം എല്ലാ സ്റ്റോക്കും സ്റ്റോക്ക് മാർക്കറ്റും വളരെയധികം തകർച്ച നേരിടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് തന്നെ മറ്റൊരു കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാ സ്റ്റോക്കും വളരെയധികം വോൾട്ടൈലാണ്. സോ ഇങ്ങനെ ഒരു വോൾട്ടൈൽ മാർക്കറ്റിൽ ഇൻട്രാഡേ ട്രേഡേഴ്സ് യൂസ് ചെയ്യാവുന്ന കുറച്ച് 5 ടിപ്സാണ് ഞാനിവിടെ പറയുന്നത്. ഞാനിപ്പോൾ 5 ടിപ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റീസ് ട്രേഡ് ചെയ്യുക. അതായത് കുറേ ബിഗിനേഴ്സിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് അവർ ഫുൾ മാർജിൻ എടുത്ത് ക്വാണ്ടിറ്റീസ് എടുക്കും. സോ ഇങ്ങനെ ക്വാണ്ടിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനും ഡൗൺ സൈഡ് പോയി കഴിഞ്ഞാൽ മേ ബി അവരുടെ 50% ക്യാപിറ്റൽ അവിടെ ലോസ് ആവും. ഇങ്ങനെ ചെയ്യുന്നത് വളരെ മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റീസ് എപ്പോഴും ചെറുതെടുക്കാൻ നോക്കുക. ഇങ്ങനെ ഒരു വോൾട്ടേജ് മാർക്കറ്റിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റീസ് എടുത്താലും പ്രോഫിറ്റ് നല്ലോണം നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഓവർനൈറ്റ് പൊസിഷൻ നമ്മൾ ഒഴിവാക്കണം. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് 3:30 നമുക്കറിയാം. അതിനുശേഷം പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതായത് കൊറോണ വൈറസിൻ്റെ കേസ് കൂടിയും കുറയുന്നൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമെൻറ്റ് ഡ്രിവൺ മാർക്കറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻ എപ്പോഴും ഒഴിവാക്കണം. നമ്മൾ മാക്സിമം എൻഡ് ഓഫ് ദി ഡേ തന്നെ നമ്മുടെ എല്ലാ ട്രേഡും ക്ലോസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. ഈ ഒരു സിറ്റുവേഷൻ്റെ ബേസിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നമ്മൾ അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം പൊസിഷൻ എടുക്കുക. അതായത് നിങ്ങളൊരു ട്രേഡ് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോപ്പ് ലോസ് ആദ്യം സെറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ടാർഗറ്റ് നോക്കേണ്ടത്. അതായത് നമ്മൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യണം. റിസ്ക് കാൽക്കുലേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 100% ഓൾമോസ്റ്റ് ഒരു ഹയസ്റ്റ് എന്ന് പറയാൻ 2% മാത്രം നിങ്ങൾ റിസ്ക് എടുക്കണം. അതായത് 2% ഓഫ് ഫുൾ ഓഫ് നിങ്ങളുടെ ക്യാപിറ്റൽ മാത്രം റിസ്ക് എടുക്കണം. അങ്ങനെ റിസ്ക് വെച്ചതിന് ശേഷം നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അതായത് 1:2 or 1:3 നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും സ്റ്റോപ്പ് ലോസ് എന്തായാലും നിങ്ങൾ വയ്ക്കാൻ മറക്കരുത്. അതൊരു നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണത്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് വീക്കെൻഡ് ഹോൾഡിംഗ്. വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. സോ ഇങ്ങനെ ഈ ഒരു ടൈമിൽ വളരെയധികം കാര്യങ്ങൾ നടക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ട്രേഡ് നിങ്ങൾ ഒരു വീക്കിലി പൊസിഷൻ എടുക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ എപ്പോഴും ഒരു ഫ്രൈഡേക്ക് ക്ലോസ് ചെയ്യാൻ നോക്കണം. ഇത് മാക്സിമം ഡേ ട്രേഡ് തന്നെയാണ് ഏറ്റവും നല്ലത് ഈ ഒരു ടൈമിൽ. ഇപ്പോൾ വീക്കിലി നോക്കുകയാണെങ്കിൽ മാക്സിമം എന്തായാലും നെക്സ്റ്റ് വീക്കിലി ഹോൾഡ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ഫ്രൈഡേക്ക് ക്ലോസ് ചെയ്യാൻ നോക്കണം. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമോഷൻ കൺട്രോൾ ചെയ്യണം. സോ ഈ ഒരു സെൻറ്റിമെൻറ്റ് മാർക്കറ്റിൽ ഇമോഷൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ ക്യാപിറ്റൽ വരെ വൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളെപ്പോഴും ഇമോഷൻ കൺട്രോൾ ആയിരിക്കണം. അതായത് ഒരു ലോസിങ് ട്രേഡ് വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ഇമോഷൻസ് ബാഡായി കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം കുറേ ക്വാണ്ടിറ്റീസ് എടുത്ത് ട്രേഡ് ചെയ്യും. അതായത് ഈ ഒരു മുമ്പ് വരുന്ന ലോസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ക്വാണ്ടിറ്റീസ് എടുക്കും. സോ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അവസാനിക്കുന്നത് വൈപ്പിലായിരിക്കും. അതായത് അക്കൗണ്ട് ഫുള്ളായിട്ട് വൈപ്പാവുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇമോഷൻ മെയിനായിട്ട് ഈ ഒരു സമയത്ത് കൺട്രോൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്. എന്തായാലും വളരെയധികം വോൾട്ടൈലാണെന്നറിയാം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഈ പോസിറ്റീവ് മൈനസ് എല്ലാം നമ്മുടെ പൊസിഷൻ പോർട്ട്ഫോളിയോയിൽ കാണുന്നുണ്ടാവും. സോ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് സെൻറ്റിമെൻറ്റ് വഴി തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും, ലോസിൽ എക്സിറ്റ് ആവും. ഇങ്ങനെ സംഭവങ്ങളൊക്കെ കുറേ ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇമോഷൻ കൺട്രോൾ ചെയ്യണം. സോ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ ഒരു വേ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ട്രേഡ് സെറ്റ് ചെയ്ത് കയറുകയാണെങ്കിൽ, അതായത് റിസ്ക്കും ടാർഗറ്റും സെറ്റ് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അലേർട്ട് വയ്ക്കാം. സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർഗറ്റായാലും ഈ ഒരു ലെവൽസിൽ അലേർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് അവിടെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫോൺ ഓഫ് ചെയ്ത് മറ്റ് ആക്ടിവിറ്റീസിലേക്ക് പോവാം. അപ്പോൾ പിന്നെ ഈ ഒരു അലേർട്ട് വരുമ്പോൾ നമ്മുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ്, അല്ലെങ്കിൽ ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റ് ആണെന്ന് മനസ്സിലാവും. സോ എങ്ങനെയാണ് ഈ ഒരു ടൈമിൽ മാർക്കറ്റിൽ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഈ ഒരു വേ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. അത് ഞാനിപ്പോൾ ഈ പറഞ്ഞ 5 ടിപ്സ് എന്തായാലും ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്തിട്ട് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളൂ. മാക്സിമം നിങ്ങൾ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ നോക്കുക. അതായത് നിങ്ങളുടെ ഹാർഡ് ഏൺ മണിയാണ്, വെറുതെ ഈ ഒരു വോൾട്ടൈൽ മാർക്കറ്റിൽ കൊണ്ടുപോയി കളയാനുള്ളതല്ല. നിങ്ങൾ മാക്സിമം ട്രേഡ് റിസ്ക്കും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മാത്രം ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിന് ഇറങ്ങുക. താങ്ക് യു.